നമസ്കാരം. കർമ്മ ഈസ് ബൂമറാങ്. ഈ കർമ്മ ഇങ്ങനെ ബൂമറാങ് പോലെ തിരിച്ചടിക്കുമെന്ന് സലിംഗ് പറഞ്ഞ് ഇപ്പോഴാണ് മനസ്സിലായത്. കൃത്യം ഏതാണ്ട് ഒരാഴ്ച തികഞ്ഞില്ല, ഒരാഴ്ചക്ക് മുമ്പ് സച്ചിനെ കുറെ എല്ലാം പറയുകയും പിറുപിറുക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിയാണ് നമ്മുടെ സിനിമാ നടനും നല്ല നടനൊക്കെയാണ് അദ്ദേഹം. ഹാസ്യം ചെയ്യും, ക്യാരക്ടർ വേഷം ചെയ്യും, അഭിപ്രായങ്ങൾ സ്വതന്ത്രമായിട്ടൊക്കെ പറയുകയൊക്കെ ചെയ്യും. അതിപ്പം ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പുള്ളി അങ്ങ് തുറന്നടിച്ച് പറയും. ഇതേപോലെ സച്ചിനെതിരെയായിരുന്നു കഴിഞ്ഞ ഒരാഴ്ച മുമ്പേ പറഞ്ഞിരുന്നത്. സച്ചിൻ എന്താണ് തെറ്റായിട്ട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരു മറുപടിയും കൊടുക്കാനുണ്ടാവില്ല. സച്ചിൻ പറഞ്ഞത് ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ്, ഇവിടുത്തെ പ്രശ്നങ്ങൾ തീർക്കാൻ ഞങ്ങൾക്കറിയാം, പുറത്തുള്ളവർ ഗ്യാലറിയിൽ ഇരുന്ന് കളി കണ്ടാൽ മതി എന്നാണ് സച്ചിൻ പറഞ്ഞത്. അല്ലാതെ സച്ചിൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്ത്യയുടെ കാര്യത്തിൽ വിദേശീയർ ഇടപെടുന്നു എന്ന് കണ്ടപ്പോൾ, അതൊരു മാസ് കാമ്പയിനിങ് ആയിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് കണ്ടപ്പോൾ, സ്വാഭാവികമായിട്ടും പ്രതികരിക്കേണ്ട ഒരു ഉത്തരവാദിത്വവും ബാധ്യതയും സച്ചിനെ പോലെ ഉള്ള ഒരാൾക്ക് ഉണ്ട് എന്ന് തോന്നിയതുകൊണ്ടാവാം അദ്ദേഹം അതിനെതിരെ ട്വീറ്റ് ചെയ്തത്. പക്ഷേ ഇങ്ങേയറ്റത്ത് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഈ അന്തംഗമ്പികളുടെയും കോങ്ങികളുടെയും സുഡാപ്പികളുടെയൊക്കെ കൈയടി കിട്ടാൻ വേണ്ടിയിട്ടാവാം സലിംഗുമാർ അതങ്ങ് ഏറ്റുപിടിച്ചു. സച്ചിൻ ആ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗായിരുന്നു. അന്തംഗമ്പികൾ ഉടനെ ഇയാളെ ഇങ്ങ് തോളത്തെടുത്ത് വെച്ചുകൊണ്ട് കീജയ് വിളിക്കാൻ തുടങ്ങി. ഇദ്ദേഹം പല വേദിയിൽ പല അവസരത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ് താൻ ഒരു കോൺഗ്രസ്സുകാരനാണ്, താൻ മരണം വരെ കോൺഗ്രസ്സുകാരനായി മാത്രമേ ഇരിക്കുമെന്നും. ഓക്കെ, ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരനായ ഈ സലിംഗുമാറിനെ ഇന്നിപ്പോൾ എറണാകുളത്ത് ചലച്ചിത്ര മേള നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും എറണാകുളംകാരനാണ് സലിംഗുമാർ. എറണാകുളംകാരനായതുകൊണ്ട് മാത്രമല്ല, ഒരു സർക്കാരിന് തന്നെ അല്ലെങ്കിൽ ഒരു സർക്കാർ തന്നെ നൽകുന്ന നടനുള്ള 3 അവാർഡുകളും വാങ്ങിയ ഒരു അപൂർവ നടൻ കൂടിയാണ് സലിംഗുമാർ. മാത്രമല്ല അദ്ദേഹം ദേശീയ അവാർഡ് ജേതാവും കൂടിയാണ്. അങ്ങനെയുള്ള ഒരാള്, പ്രത്യേകിച്ചും അയാൾ എറണാകുളംകാരൻ കൂടെ ആയിരിക്കുമ്പോൾ, അദ്ദേഹത്തെ കൂടെ ആ മേളയിൽ പങ്കെടുപ്പിക്കും അല്ലെങ്കിൽ പങ്കെടുക്കാൻ വിളിക്കും എന്ന് സ്വാഭാവികമായിട്ടും അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അതുണ്ടായില്ല. കാരണം നടത്തപ്പെടുന്നത് CPMന്റെ മേളയാണ്. CPMന് വേണ്ടി പിന്താങ്ങുകയും കുഴലൂതുകയും പാട്ടുപാടുകയും ഡാൻസ് കളിക്കുകയും നൃത്തം ചവിട്ടുകയും ചെയ്യുന്നവരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു മേളയായതുകൊണ്ട് 100% കോൺഗ്രസ്സുകാരനാണെന്ന് കൂടെ കൂടെ പറയുന്ന സലിംഗുമാറിനെ അതിവിദഗ്ധമായിട്ട് ഒഴിവാക്കിയതാണ്. അതിന്റെ പേരിലാണ് സലിംഗുമാർ ഇപ്പോൾ ഒരു സൈഡിലിരുന്ന് മോങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് സലിംഗുമാറെ പറയുന്നത് കർമ്മ ഈസ് ബുമറാങ് എന്ന്. താങ്കൾക്ക് ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിനാണ് താങ്കൾ സച്ചിനെ വിമർശിച്ചതെന്ന് താങ്കൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. താങ്കളുടെ ഭാഗത്താണ് 100% ഈ ചലച്ചിത്ര മേളയുടെ കാര്യത്തിൽ ന്യായം എന്നിരുന്നാലും ഒരൊറ്റ സംഖ്യകൾ പോലും താങ്കളെ സപ്പോർട്ട് ചെയ്യാൻ വരാത്തതിന്റെ കാരണവും ഇതൊക്കെ തന്നെയാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനും കയറി ഡയലോഗ് അടിക്കുമ്പോൾ അതിന്റെ മെറിറ്റ് എങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് നന്നാവും. ശരിയാണ്, താങ്കളുടെ ആരോപണങ്ങൾ 100% ശരിയാണ്. താങ്കൾ ഒരു കോൺഗ്രസ്സുകാരൻ ആയതുകൊണ്ട് തന്നെയാണ് അവർ താങ്കളെ ഈ ചലച്ചിത്ര മേളയ്ക്ക് വിളിക്കാത്തതും ക്ഷണിക്കാത്തതും അതിൽ പങ്കെടുപ്പിക്കാൻ അനുവദിക്കാത്തതും. അത് വ്യക്തമായ ഒരു അജണ്ടയുടെ ഭാഗം തന്നെയാണ്. അല്ലെങ്കിൽ താങ്കളുടെ സമകാലികരായ മറ്റു പലരും ആ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ താങ്കളെ പങ്കെടുപ്പിക്കാതിരിക്കാൻ വേണ്ടി അവർ പറഞ്ഞ കാരണം, അതായത് 50 മുകളിൽ ആയവരെ ഈ മേളയ്ക്ക് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞ കാരണങ്ങൾ അവിടെ തന്നെ പൊളിയുന്നത് കാണാം. താങ്കളുടെ ഒപ്പം കോളേജിൽ പഠിച്ചിരുന്ന ആശി കബുവും അമൽ നീരദുമൊക്കെ ഈ മേളയിൽ പങ്കെടുക്കുന്നുണ്ട്. മാത്രമല്ല ഈ മേളയുടെ ആദ്യ അവസാനക്കാരനായി അതിന്റെ മേൽനോട്ടം വഹിച്ചു നിൽക്കുന്ന കമലാതിരി എന്ന കമലിന് വയസ്സ് 50 താഴെ അല്ല എന്ന് ഏവർക്കും അറിവുള്ള കാര്യമാണ്. അപ്പോൾ പ്രായമല്ല ഇവിടെ മാനദണ്ഡമായി വന്നത്, തികച്ചും 100% രാഷ്ട്രീയം തന്നെയാണ്. താങ്കൾ ഒരു ഇടതുപക്ഷക്കാരനായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് കൊള്ളുകൂതുന്ന ആളായിരുന്നുവെങ്കിൽ താങ്കളും ആ മേളയിൽ കണ്ടേനെ. എന്തായാലും സലിംഗുമാറിന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ഈ കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ള കാര്യം. എന്തായാലും താങ്കൾക്ക് പണി തന്നത് സംഖ്യകളൊന്നുമല്ല, നല്ല A-class അന്തംഗമ്പികൾ തന്നെയാണ്. തൽക്കാലം അത് വാങ്ങി കൂട്ടത്തിലിടുക എന്നേ പറയാനുള്ളൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.